ശ്രീ ലിബർട്ടി ബഷീർ ഇപ്പോൾ ഈ ക്രെഡിബിലിറ്റി കുറിച്ച് ചോദിച്ചത് സായ് ശങ്കറിനെ നമുക്ക് വിശ്വസിക്കാമോ ഈ ഘട്ടത്തിൽ? സായ് ശങ്കർ ഇപ്പോൾ ഇരയ്ക്ക് വേണ്ടി തന്നെയാണോ സംസാരിക്കുന്നത്? ശ്രീ സായ് ശങ്കർ എന്ന വ്യക്തി നല്ല എന്റെ കണക്കൂട്ടിൽ നല്ല പഠിച്ചൊരു ഘടകനാണ്. ഒരിക്കലും അയാൾ വിശ്വസിക്കാൻ പറ്റില്ല. അയാൾക്ക് ഇപ്പൊ തൽക്കാലം പോലീസിന്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെടേണ്ട ഒരു മാർഗം മാത്രമാണ് ഈ 164 വരും കോടതി മൊഴി കൊടുക്കുക എന്നെല്ലാം പറഞ്ഞത്. അയാൾക്ക് കാരണം ഈ പോലീസ് പിടിമുറുക്കുന്നുണ്ട് അവരെ. അയാൾ ഇപ്പൊ നേരത്തെ ഒരു കേസ് പെട്ടതാണ്, ഇപ്പൊ വീണ്ടും ഒരു പിടിമുറുക്കിയിട്ട് അയാൾക്ക് ഇത് തൽക്കാലം രക്ഷപ്പെടണം. അപ്പൊ അത് തൽക്കാലം പോലീസിന്റെ ഭാഗത്ത് നിന്നിട്ട് ഞാൻ ഒറ്റ ചോദിച്ചത് തമ്മിൽ സാറ് ഇല്ലോണ്ട് ഞാൻ ചോദിക്കുന്നത് 164 മൊഴി കൊടുത്ത പല ആൾക്കാരും വീട് മൊഴി മാറ്റി പറഞ്ഞു. അതിനെതിരായിട്ട് ഒരു ഈ കോടതിയും വിചാരണ നടക്കുന്ന കോടതിയോ മറ്റുള്ള പല കേസുകളിലും 164 മൊഴി കൊടുത്ത് മാറ്റി പറഞ്ഞിട്ട് ഒരു നിയമ നടപടി എന്റെ ഓർമ്മയിൽ എടുത്തായിട്ട് ഒന്നും കണ്ടിട്ട് ഒരു നോട്ടീസ് അയക്കും അതിന്റെ അപ്പുറം അങ്ങ് തീരുവില്ല. അതിൽ ശിക്ഷാ നടപടിയോ അല്ലെങ്കിൽ ഒരു അറസ്റ്റോ ഒന്നോ ഒരു ഈ കേസിലെ ഒരു കേസും ഞാൻ കണ്ടിട്ട. 164 എന്നുള്ളത് നമുക്ക് ആശ്വസിക്കാം. 164 വക്കീൽ പറഞ്ഞാൽ ഒരു കുറച്ച് നല്ല ഒരു അരക്കിട്ട മൊഴിയാന്നുള്ളത് ഉറപ്പിക്കുന്നുണ്ട്. അതിനെക്കൊണ്ട് പ്രത്യേകം ഇന്നത്തെ കാലത്ത് പ്രത്യേക പ്രയോജനം എനിക്ക് കാണുന്നില്ല, ഈ കേസും കാണുന്നില്ല. ഇത് ഒരു ഒരു പോലീസിന് ആശ്വാസമാണ് മൈസൂരിന്റെ മൊഴി കൊടുത്തത്. ഇതേ വ്യക്തി ആ 164 മൊഴി കൊടുത്ത് കോടതിയിൽ എത്തിയിട്ട് ഓപ്പൺ കോടതിയിൽ മൊഴി മാറ്റി പറയുന്നുണ്ട്. എന്റെ എന്ത് നടപടി എടുത്ത് വക്കീലിന് ചോദിച്ചു നോക്കാൻ എനിക്കറിയില്ല, നിയമം അറിയില്ല. ഇതാണ് ഇവിടെ നടക്കുന്ന സാഹചര്യങ്ങൾ. ഇവൻ ഒരു പഠിച്ച ഘടനയാണ്, ഇവനെ ഒരിക്കലും വിശ്വസിക്കാൻ പറ്റില്ല. ഇവൻ ആരാ ഭാഗത്ത് നിൽക്കുന്നുണ്ടോ, പ്രതിയുടെ ഭാഗത്ത് നിൽക്കുന്നുണ്ടോ, എന്റെ മറ്റേ ഭാഗത്ത് നിൽക്കുന്നു പറയാൻ കഴിയില്ല. അത്രയും ബുദ്ധിമാനാണ്. ശരി ശരി, ദയവായി തുടരുക. ശ്രീ രാഹുൽ ഈശ്വർ, ഇപ്പോൾ സായ് ശങ്കർ രഹസ്യമൊഴി നൽകുന്നു എന്ന് പറയുമ്പോൾ എന്താണ് താങ്കൾക്ക് തോന്നുന്നത്? എന്താണ് സായ് ശങ്കർ ഇതിനോടകം തന്നെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ, ഒപ്പം തന്നെ ഇന്നത്തെ ഈ രഹസ്യമൊഴിയൊക്കെ കൂടി കൂട്ടിച്ചേർക്കുമ്പോൾ താങ്കൾ എങ്ങനെയാണ് ഈ കാര്യങ്ങളെയൊക്കെ തന്നെയും വിലയിരുത്തുക? അപർണ രണ്ട് കാര്യങ്ങൾ. ഒന്ന്, അതിലേക്ക് വരുന്നതിനും ഒരു കാര്യം പറയാതിരിക്കാൻ വയ്യ. ലിബർട്ടി ബഷീർ സാറിന്റെ സത്യസന്ധതയെ വളരെ താഴ്മയോടുകൂടി നമസ്കരിക്കുന്നു. അദ്ദേഹവും ഞാനും ഈ വിഷയത്തിൽ വ്യത്യസ്ത നിലപാടുള്ളവരാണ്. നമുക്ക് രണ്ടും അറിയാം, അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റ് ചെയ്യുന്നവരാണ്. പക്ഷേ അദ്ദേഹത്തെ പോലെ സത്യസന്ധത അല്ലെങ്കിൽ ആ ഈമാൻ അത് കാണിക്കുന്ന ഒരാൾക്ക്, കാര്യം ഞാൻ അടക്കമുള്ള പലരും നമ്മുടെ ഭാഗത്തേക്ക് അനുകൂലമാണെങ്കിൽ അല്ലെങ്കിൽ ഞാൻ വാദിക്കുന്ന ഭാഗത്തേക്ക് അനുകൂലമാണെങ്കിൽ അതിനെ കവർ ചെയ്യാനോ അതിനെ ഹൈലൈറ്റ് ചെയ്യാനോ ആണ് ശ്രമിക്കാറുള്ളത്. ലിബർട്ടി ബഷീർ സാറിന്റെ നിലപാട് എതിരാണെങ്കിൽ പോലും അദ്ദേഹം വളരെ സത്യസന്ധമായി തുറന്നു വന്നത് ഒരു പക്ഷെ ഇൻസ്പിറേഷനിലാണ്. ഞാൻ അടക്കം ഒരു യങ്സ്റ്റർ എന്ന രീതിയിൽ അദ്ദേഹത്തെ നമിക്കാൻ ആഗ്രഹിക്കുന്നു. അതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഞാൻ പറഞ്ഞ ശരിക്കും പറഞ്ഞാൽ ഞാൻ വളരെ കൃത്യമായിട്ട് ഡിഫൻസ് പ്ലാൻ ചെയ്ത് എഴുതിക്കൊണ്ടാണ് വന്നത്. ലിബർട്ടി ബഷീർ സാറിന്റെ സത്യസന്ധതയിൽ എന്റെ ഡിഫൻസ് എനിക്ക് പറയാൻ തന്നെ മടിയാണ്. എന്നിരുന്നാലും ഞാൻ പറയാം, സായ് ശങ്കറിന്റെ കുടുംബത്തെ ഭീഷണിപ്പെടുത്തിയെന്ന് സായ് ശങ്കർ തന്നെ ആദ്യം പറഞ്ഞ സ്ഥിതിക്ക് ആ കുടുംബത്തെ ഭീഷണിപ്പെടുത്തിയാണെന്ന് റിപ്പോർട്ട് ടിവിയോട് പറഞ്ഞ വീഡിയോ അങ്ങ് എടുത്തു കൊടുത്താ പോരെ. ഇനി അപർണ അറിയാൻ. ശ്രീ രാഹുൽ ഈശ്വർ, താങ്കളുടെ ശബ്ദം ബ്രേക്ക് ആയിട്ടുണ്ട്. ശരി, ഞാൻ രാഹുൽ ഈശ്വറിലേക്ക് മടങ്ങിയെത്താം. ശ്രീ രാഹുൽ ഈശ്വർ, എനിക്ക് താങ്കൾ എത്രയും പെട്ടെന്ന്. സായ് ശങ്കർ റിപ്പോർട്ടറിൽ ആദ്യ ദിവസം ഞാനും നികേഷ് സാറും ഒക്കെ ഉണ്ടായിരുന്ന പരിപാടിയിൽ നിന്റെ കുടുംബം വേണോ അതോ രാമൻപിള്ള വേണോ എന്ന് ബൈജു പോലോസ് ചോദിച്ചു എന്നും ബൈജു പോലോസിനോട് അടക്കമുള്ള സംഭാഷണങ്ങൾ 3 മണിക്കൂർ റെക്കോർഡ് ചെയ്തു എന്നും ആ റെക്കോർഡിംഗ് അദ്ദേഹത്തിന്റെ കയ്യിൽ ഉണ്ടെന്നും ഒക്കെ പറയുകയുണ്ടായി. ഇങ്ങനെ പറഞ്ഞ വീഡിയോ ക്ലിപ്പ് ഡൗൺലോഡ് ചെയ്യാൻ പറഞ്ഞിട്ടാണ് ഞാൻ അങ്ങയുടെ ചർച്ചയിലേക്ക് വരെ വന്നത്. പക്ഷെ ഞാൻ അങ്ങനെ ടെക്നിക്കൽ ഡിഫൻസിലേക്ക് പോകുന്നില്ല, അത് ലിബർട്ടി ബഷീർ സാറിന്റെ സത്യസന്ധത കാരണമാണ്, എനിക്കറിയില്ല. അപ്പൊ സത്യസന്ധമായി തന്നെ കോടതി ഈ കാര്യങ്ങൾ തീരുമാനിക്കട്ടെ. മിയർ വാദഗതികൾക്കപ്പുറം ഒരു സത്യം കണ്ടെത്താൻ കഴിയട്ടെ. അതിൽ ഏത് രീതിയിലാണ് വരുന്നതെന്നല്ല, എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, നമുക്ക് നാളത്തെ തീയതിയാണ് ഏറ്റവും പ്രധാനം. കാര്യം നാളത്തെ തീയതിയിൽ ഞാൻ മനസ്സിലാക്കുന്നത് 3 കേസുകൾ വരുന്നുണ്ടെന്നാണ്. ഒന്ന്, സമയം നീട്ടിക്കൊടുക്കാനുള്ള കേസ്; 2, FIR ക്വാഷ് ചെയ്യാനുള്ള കേസ്; 3, നമ്മുടെ കൂടുതൽ, അതായത് ശ്രീ ബൈജു പൗലോസ്, DSP ബൈജു പൗലോസ് കോടതിയിൽ ഹാജരാകുന്ന രേഖ ചോർത്തിയ കേസ്. അതുകൊണ്ട് നാളത്തെ ദിവസം വളരെ വളരെ ഇമ്പാക്ട്ഫുൾ ആയിരിക്കും. അപ്പൊ അതിനു മുമ്പിലുള്ള ഒരു മിനി പൂരമായിരിക്കണം ഇന്ന് സംഭവിക്കുന്നത്. പോലീസിന്റെ ഭാഗത്തു നിന്ന് എന്താ നീക്കണമെന്ന് അറിയില്ല, നമുക്ക് കാത്തിരുന്ന് കാണാം. അല്ല, പക്ഷെ ഈ സായ് ശങ്കർ, ഇപ്പോൾ ശ്രീ ലിബർട്ടി ബഷീർ പറഞ്ഞല്ലോ, സായ് ശങ്കർ ഒരു പഠിച്ച കള്ളനാണ് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. സായ് ശങ്കർ ഇപ്പോൾ ഈ പറയുന്ന കാര്യങ്ങൾ, സായ് ശങ്കർ ആദ്യം പറഞ്ഞിരുന്നത് അല്ലെങ്കിൽ ഈ ഒരു പഠിച്ച കള്ളനെയാണ് ദിലീപ് കൂടെ നിർത്തിയിരുന്നത്. അപ്പോൾ ആദ്യം സായ് ശങ്കർ ദിലീപിന് വേണ്ടി സംസാരിച്ചുവെങ്കിൽ ഇപ്പോൾ കാര്യങ്ങൾ മാറ്റുന്നു എന്ന് പറഞ്ഞാൽ ഇതൊക്കെ എന്താ ടാക്ടിക്സ്, സ്ട്രാറ്റജി? ഇതൊക്കെ ആരുടെ സ്ട്രാറ്റജിയാണ് എന്നൊരു സംശയം കൂടി ഉണ്ട് ശ്രീ രാഹുൽ ഈശ്വർ. പക്ഷെ എന്താ അറിയാ പറഞ്ഞ, വളരെ സത്യസന്ധമായിട്ട് പറയാം, സായ് ശങ്കർ ഈ പറഞ്ഞ കാര്യത്തിന് റിപ്പോർട്ട് ടിവിയിൽ വന്ന കാര്യം കൗണ്ടറായി വെച്ചാൽ മതി.
അദ്ദേഹത്തിന്റെ കുടുംബത്തെ ഭീഷണിപ്പെടുത്തി എന്ന് അദ്ദേഹം തന്നെ പറയുന്ന കാര്യം കോടതിയുടെ മുമ്പിൽ എത്തിക്കുമ്പോൾ ഞങ്ങൾ ആ കുടുംബത്തെ ഭീഷണിപ്പെടുത്തിയത് കൊണ്ടായിരിക്കണം അദ്ദേഹം മാറ്റിയത്. അതിനെക്കുറിച്ച് കൂടി ഒരു അന്വേഷണം ബഹുമാനപ്പെട്ട കോടതിയുടെ ഭാഗത്തുണ്ടെന്ന് പറഞ്ഞാൽ ജയശങ്കർ പറയുന്ന കാര്യങ്ങളെല്ലാം ന്യൂട്രലൈസ്ഡ് ആയി പോകും. ശരിയാണ്, പ്രിയദർശൻ തമ്പി സാറ് പറഞ്ഞ പോലെ മജിസ്ട്രേറ്റിന് മുമ്പിൽ കൊടുക്കുന്ന മൊഴിക്ക് കൂടുതൽ വാല്യൂ ഉണ്ടില്ലെന്നൊന്നും പറയുന്നില്ല. പക്ഷെ അദ്ദേഹത്തിന്റെ കുടുംബത്തെ ഭീഷണിപ്പെടുത്തി, കാര്യം ജയശങ്കറിന്റെ തന്നെ വാക്കാണ്, കുടുംബം വേണോ രാമൻപിള്ള വേണോ എന്നൊരു ചോദ്യം വന്നു. അദ്ദേഹം കുടുംബത്തെ തെരഞ്ഞെടുത്തു, അദ്ദേഹത്തെ കുറ്റപ്പെടുത്താൻ കഴിയില്ല എന്നുകൂടി ഒരു സോഫ്റ്റ്വെയറിൽ വെക്കുകയാണെങ്കിൽ സായി ശങ്കർ എന്ത് പറഞ്ഞാലും, ഇനിയും ദിലീപ് നടിയെ ആക്രമിച്ചത് താൻ നേരിട്ട് അറിഞ്ഞിട്ടുള്ള കാര്യമാണെന്ന് പറഞ്ഞാലും ഒരു പ്രതിക്കപ്പുറം അതിന് ഇമ്പാക്ട് ഉണ്ടാകില്ല എന്നുള്ളതാണ് സത്യം.